നമസ്കാരം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിക്ക് ശേഷം ഉത്തർപ്രദേശ് ബി ജെ പിയിൽ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിനെതിരെ പടയൊരുക്കം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആദിത്യനാഥിന്റെ ദിശാബോധമില്ലാത്ത തെറ്റായ പ്രവർത്തനമാണ് തെരഞ്ഞെടുപ്പിലെ മോശം പ്രകടനത്തിന് കാരണമെന്ന് ആരോപിച്ച് നിരവധി ബി ജെ പി നേതാക്കളാണ് രംഗത്തെത്തിയിരിക്കുന്നത്. ഉപമുഖ്യമന്ത്രി കേശവ് പ്രസാദ് മൗര്യയാണ് ആദിത്യനാഥിനെതിരെ പടയൊരുക്കത്തിന് നീക്കങ്ങൾ നടത്തുന്നതിന് വേണ്ടി മുന്നിട്ട് നിൽക്കുന്നത്. അപ്പോൾ ആദിത്യനാഥിന് ബി ജെ പിക്ക് ഉള്ളിൽ നിന്ന് തന്നെ പണി കിട്ടി തുടങ്ങിയെന്ന് സാരം. ഒരാളും സംഘടനയേക്കാൾ വലുതല്ല എന്ന മൗര്യയുടെ പ്രസ്താവന ശരിക്കും പറഞ്ഞാൽ ആദിത്യനാഥിനെതിരായ ഒരു കലാപാഹ്വാനം കൂടിയാണ്. സംഘടന സർക്കാരിനേക്കാൾ വലിപ്പമുള്ളതാണെന്നതും പാർട്ടി പ്രവർത്തകരുടെ വേദന തന്റെയും കൂടി സങ്കടമാണെന്നും ഒരാളും തന്റെ പ്രിയപ്പെട്ട സംഘടനയേക്കാളൊന്നും വലുതല്ല എന്നും മൗര്യ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു. എന്തായാലും എന്തൊക്കെയായിരുന്നു ആദിത്യനാഥിന്റെ ഒരു അഹങ്കാരം, ഇപ്പോൾ എല്ലാം ഒന്ന് അടങ്ങിയെന്നാണ് തോന്നുന്നത്. ആദിത്യനാഥിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കുന്ന നടപടികളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നടക്കുന്നതിന് പിന്നാലെ മൗര്യ ഡൽഹിയിലെത്തി ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദയുമായി ചൊവ്വാഴ്ച കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. 10 മണ്ഡലങ്ങളിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുമ്പോഴാണ് മുഖ്യമന്ത്രിയുടെ പ്രവർത്തന ശൈലിയിൽ കാര്യമായ മാറ്റം വരുത്തണമെന്നത് അടക്കമുള്ള ആവശ്യം മൗര്യ ചർച്ചയിൽ ഉന്നയിച്ചിട്ടുള്ളത്. ലോക്സഭയിലേറ്റ തിരിച്ചടിയുടെ പശ്ചാത്തലത്തിൽ യു പി മന്ത്രിസഭയിൽ വൻ അഴിച്ചുപണി ഉണ്ടാകുമെന്ന സാഹചര്യത്തിലാണ് ആദിത്യനാഥിനെതിരെ സർക്കാരിലും പാർട്ടിയിലും പടയൊരുക്കം. ശരിക്കും ബി ജെ പിക്കാർക്ക് തന്നെ ഈ ആദിത്യനാഥിനെ അങ്ങ് മടുത്തു കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് വാസ്തവം. അതിന് ശൈലി ശരിയായില്ല എന്ന് പറഞ്ഞിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പക്ഷെ സങ്കടപ്പെടുത്തുന്ന ഒരു കാര്യം, ആദിത്യനാഥിനെ ഇപ്പോൾ തൽക്കാലത്തേക്ക് മാറ്റേണ്ട ഒരു അവസ്ഥ ഇല്ലെന്നാണ് ദേശീയ നേതൃത്വം വിലയിരുത്തുന്നത്. എന്നാൽ ആദിത്യനാഥിനോട് ബി ജെ പിക്കുള്ളിൽ നിന്നുള്ളവർക്ക് തന്നെ ഒരു താല്പര്യമില്ലായ്മ വ്യാപകമായതിനാൽ ബി ജെ പിയിലും സർക്കാരിലും നടത്തുന്ന ഒറ്റയാൾ പോരാട്ടം ഒന്ന് നിർത്തിവെക്കാനാണ് ആദിത്യനാഥിനോട് ദേശീയ നേതൃത്വം ആവശ്യപ്പെടുന്നത് എന്നതാണ് അവലോകനങ്ങളിലൂടെ പുറത്തുവരുന്നത്. ചിലപ്പോൾ അനാവശ്യമായ വിവാദങ്ങളൊന്നും ഉണ്ടാക്കാതെ എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ തയ്യാറെടുക്കണമെന്നും നിർദ്ദേശിച്ചേക്കാം. ബി ജെ പിക്കാർക്കും ആദിത്യനാഥിനും അടക്കം അദ്ദേഹം തന്നെ സ്വയം സമ്മതിക്കുന്നുണ്ട്, അമിതമായ ആത്മവിശ്വാസമാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് ഏറ്റ പ്രഹരത്തിന് അടിസ്ഥാന കാരണമെന്നാണ് ദേശീയ നേതൃത്വത്തിനോട് ആദിത്യനാഥ് നൽകിയിരിക്കുന്ന വിശദീകരണം. തിരിച്ചടിക്ക് കാരണമായത് എന്താണെന്ന് ആദിത്യനാഥ് ദേശീയ നേതൃത്വത്തിന് നൽകിയ വിശദീകരണം ഇങ്ങനെയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 2019 യു പിയിൽ 62 സീറ്റ് കരസ്ഥമാക്കിയ ബി ജെ പി ഇത്തവണ 31 ഒതുങ്ങി പോകുകയായിരുന്നു. ഇന്ത്യ കൂട്ടായ്മ യു പിയിൽ 43 സീറ്റുകളാണ് കരസ്ഥമാക്കിയത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത തിരിച്ചടിയിൽ കലഹം കത്തിപ്പടർന്നതോടെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് രാജിവെക്കാൻ സന്നിഗ്ധനായി ഉത്തർപ്രദേശ് ബി ജെ പി പ്രസിഡന്റ് രൂപേന്ദ്ര ചൗധരി. ഡൽഹിയിൽ ബുധനാഴ്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തിയ ചൗധരി രാജിവെക്കാൻ തയ്യാറാണെന്ന് അറിയിച്ചെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന വിവരം. ദേശീയ പ്രസിഡന്റ് ജെ പി നദ്ദയുമായും ചൊവ്വാഴ്ച അദ്ദേഹം ഒരു കൂടിക്കാഴ്ചയും നടത്തിയിട്ടുണ്ടായിരുന്നു. ആഭ്യന്തരമന്ത്രി അമിത്ഷായും മോദിയെ സന്ദർശിച്ച് യു പിയിലെ അവസ്ഥകളൊക്കെ എന്താണെന്നുള്ളത് ചർച്ച ചെയ്തെന്നൊക്കെയാണ് കേൾക്കുന്നത്. ഭൂപേന്ദ്ര ചൗധരി മൊറാദാബാദിലെ ജാട്ട് വിഭാഗക്കാരനായ ഒരു നേതാവ് കൂടിയാണ്. 2022 ജാട്ട് വിഭാഗക്കാരുടെ രോഷം തണുപ്പിക്കാനാണ് അദ്ദേഹത്തെ ഇപ്പോൾ പ്രസിഡന്റാക്കി ഇറക്കിയിരിക്കുന്നത്.